എല്ലാം കൈവിട്ട് കേരളം അശാന്തം. വീണ്ടും വെല്ലുവിളിച്ച് പ്രക്ഷോഭകരെ തെരുവിലിറക്കുന്നു. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്നുള്ള അക്രമങ്ങൾക്ക് ശമനമില്ല. തലശ്ശേരി CPM BJP നേതാക്കളുടെ വീടിന് നേരെ ബോംബേറ്. തലശ്ശേരി MLA DYFI നേതാവുമായ AN ശംസീറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. തുടർന്ന് CPM കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി P ശശിയുടെ വീടിന് നേരെയും രാത്രിയിൽ ബോംബേറുണ്ടായി. ശശിയും ഈ സമയം വീട്ടിലില്ലായിരുന്നു. ഇരിട്ടിയിൽ CPM പ്രവർത്തകര് വെട്ടേൽക്കുകയും ചെയ്തു. വെട്ടേറ്റ പെരുമ്പറയിലെ KV വിശാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. തലശ്ശേരിയിലെ മുതിർന്ന RSS നേതാവ് കുളക്കാട്ടിൽ ചന്ദ്രശേഖരന്റെ വീട് വൈകിട്ടൊരു സംഘം അടിച്ചു തകർത്തു. ഇതിന് പകരമായാണ് CPM നേതാക്കളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നടന്നത്. രാത്രി 7 മണിയോടെ RSS കണ്ണൂർ വിഭാഗ് സംഘചാലക് കുളക്കാട്ട ചന്ദ്രശേഖരന്റെ തലശ്ശേരി തിരുവങ്ങാട്ടെ മാരുതി എന്ന വീടിന് നേരെ ആക്രമണമുണ്ടായി. അക്രമസംഘം ചന്ദ്രശേഖരനെയും മകൻ മീനയെയും ക്രൂരമായി മർദ്ദിച്ചു. ഇതിന് തിരിച്ചടിയെന്നോണമാണ് രാത്രി 10 ശംസീറിന്റെ വീട് ആക്രമിച്ചത്. ബൈക്കിലെത്തിയ അക്രമസംഘമാണ് ബോംബെറിഞ്ഞത്. സംഭവ സമയം അദ്ദേഹം തലശ്ശേരിയിലെ സമാധാന യോഗത്തിലായിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ആക്രമണത്തെ തുടർന്ന് വീട്ടിൽ പോലീസ് കാവലേർപ്പെടുത്തി. രാത്രി 11 മണിക്കായിരുന്നു ബൈക്കിലെത്തിയ അക്രമസംഘം ശശിയുടെ തലശ്ശേരി കോടതിക്ക് സമീപത്തെ വീടിന് നേരെ ബോംബെറിഞ്ഞത്. സംഭവ സമയത്ത് ശശിയും വീട്ടിലുണ്ടായിരുന്നില്ല. ആക്രമണത്തിൽ വീടിന്റെ ചില്ലുകൾ തകർന്നു. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. SRK നഗർ നെല്ലുളിയിൽ NK കൃഷ്ണൻകുട്ടിക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. DYFI-ക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. തുടർന്ന് BJP നേതാവ് വി മുരളീധരൻ MP വീടിന് നേർക്ക് രാത്രി ബോംബേറുണ്ടായി. അർദ്ധരാത്രിയോടെയാണ് വി മുരളീധരൻ MP തലശ്ശേരി എരിഞ്ഞോളി വടിയിൽ പീടികയിലെ തറവാട്ട് വീട്ടിന് നേരെ ബോംബേറുണ്ടായത്. വാഹനത്തിലെത്തിയ അക്രമികൾ ബോംബറിന് ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇരിട്ടിയിൽ നടന്ന സംഘർഷത്തിൽ CPM പ്രവർത്തകന് വെട്ടേറ്റു. CPM പ്രവർത്തകൻ VK വിശാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ കണ്ണൂർ ആക്രമണം വ്യാപിക്കുകയാണ്. അവധിയിൽ പോയ പോലീസുകാരെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ പുതിയ തെരുവിൽ BJP ഓഫീസിന് നേരെ ഒരു സംഘം പെട്രോൾ ബോംബെറിഞ്ഞു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഓഫീസിന് തീപിടിച്ച് ഒരാൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പോപ്പുലർ ഫ്രണ്ട് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 9 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. അക്രമം വ്യാപിക്കുന്നതിനാൽ കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ കൂടുതൽ സേനയും വിന്യസിച്ചു. പത്തനംതിട്ട അടൂരിൽ BJP CPM സംഘർഷങ്ങൾക്ക് പിന്നാലെ ഹർത്താൽ ദിവസം രാത്രി CPM നേതാവ് ഉൾപ്പെടെ 6 BJP അനുഭാവികളുടെ 8 വീടുകൾ ആക്രമണത്തിനിരയായി. CPM ഏരിയ കമ്മിറ്റി അംഗം മുന്നാളം രവീന്ദ്രന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി 10 ബോംബെറിഞ്ഞു. പരിക്കേറ്റ രവീന്ദ്രനെ അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. മൊബൈൽ കടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കടയുടമയുൾപ്പെടെ 7 പരിക്കേറ്റു. അടൂർ താലൂക്കിൽ കളക്ടർ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടും നെയ്യാറ്റിൻകരയിലുമാണ് ആക്രമണം ഉണ്ടായത്. നെടുമങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരികേശൻ നായരുടേതുൾപ്പെടെ 5 തകർക്കപ്പെട്ടു. നെയ്യാറ്റിൻകരയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പുലർച്ചെ പെട്രോൾ ബോംബെറിഞ്ഞു. മലയൻകീഴ് BSNL സമീപം സ്വകാര്യ സ്കൂളിൽ വളപ്പിൽ നിന്ന് 3 പോലീസ് കണ്ടെടുത്തു. ഇവ പിന്നീട് ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കി. ഇന്നലെ രാത്രി ആക്രമണങ്ങളിൽ കേരളം വിറയ്ക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.